ബജറ്റ് അവതരണത്തിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ബജറ്റ് അവതരിപ്പിക്കും. രാവിലെ 9 മണിക്കാണ് ബജറ്റ് അവതരണം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഭൂമിയുടെ ന്യായവിലയും വീട്ടുകരവും കൂട്ടിയേക്കും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത് ധനമന്ത്രിയുടെ വീടിന് മുന്നിലാണുള്ളത്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുന്ന സമയത്ത് അവതരിപ്പിക്കുന്ന ബജറ്റാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ വരുമാനത്തെ കൂടുതൽ, ചെലവിനേക്കാൾ കൂടുതൽ വരുമാനത്തിന് ഫോക്കസ് നൽകിയിട്ടുള്ള ബജറ്റ് അവതരണമായിരിക്കുമോ ഉണ്ടാവുക? അഞ്ജിത, ഗുഡ് മോർണിംഗ്. ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ മൂന്നാമത്തെ ബജറ്റാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ രാവിലെ 9 മണിക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്നത്. ബജറ്റിൻ്റെ അവസാന മിനുക്ക് പണികളെല്ലാം പൂർത്തിയാക്കി പ്രിൻറ്റിംഗ് പ്രസിലേക്ക് ഇന്ന് പുലർച്ചെ 2 മണിയോടെ തന്നെ അയച്ചിട്ടുണ്ട്. ഏകദേശം 7.5 മണിക്ക് ശേഷം പ്രിൻറ്റിംഗ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് അതീവ സുരക്ഷയിൽ തന്നെ ബജറ്റിൻ്റെ പകർപ്പ്, പ്രസംഗത്തിൻ്റെ പകർപ്പും മറ്റ് ബജറ്റ് രേഖകളെല്ലാം തന്നെ ധനമന്ത്രിയുടെ വസതിയിൽ എത്തിച്ച് അദ്ദേഹത്തിന് കൈമാറുന്നതായിരിക്കും. അതിനുശേഷം ധനമന്ത്രി മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളെ കണ്ട ശേഷമായിരിക്കും ബജറ്റ് അവതരണത്തിനായി ഇറങ്ങുക. ഇത്തവണ ധനമന്ത്രി കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി, പല പ്രതികരണങ്ങൾ നടത്തിയെങ്കിലും ഏറ്റവും ഒടുവിലായി ധനമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ വികസനവും ക്ഷേമവും ഒപ്പം തന്നെ വരുമാനം വർദ്ധിപ്പിക്കലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉള്ള ലക്ഷ്യങ്ങളാണ്. കാരണം അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നതുകൊണ്ട് ബജറ്റിൻ്റെ ഊന്നൽ വികസനം, ക്ഷേമം, ചെലവ് ചുരുക്കൽ, ഒപ്പം വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തൽ. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം. ഈ കേരളം വളർച്ചയിലേക്ക് നീങ്ങുന്നു. 12.86% വളർച്ച ഏകദേശം 10 വർഷകാലത്തിനിടയിൽ കൈവരിച്ചു എന്നത് ഈ കോവിഡ് കാലത്ത് ആശ്വസിക്കാം. അപ്പോഴും ഈ മാന്ദ്യം തുടരും എന്നതിൻ്റെ സൂചന നൽകിക്കൊണ്ട് ഈ ഇനിയും നീണ്ടു നിൽക്കുമെന്ന സൂചന നൽകുന്നു. അതിന് കാരണം വളരെ പൊളിറ്റിക്കലാണ്. കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായുള്ള ഈ ചില നടപടിക്രമങ്ങൾ, അത് ഈ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഈ സംസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് സ്ഥാപനങ്ങളുടെ, കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങളുടെ സാമൂഹ്യ ക്ഷേമ സുരക്ഷാ പെൻഷൻ കമ്പനിയുടെ കടമെടുപ്പ്, ഇതെല്ലാം തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിലേക്ക് കേന്ദ്രം വരുത്തിയതോടെ തന്നെ കടമെടുപ്പ് പരിധി കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടബാധ്യത കൂടുന്നു. ഇതെല്ലാം തന്നെ വികസനത്തിന് ഒരു, വികസന പദ്ധതികൾക്ക് ഒരു തടസ്സമാകുന്നതാണ് എന്നത് സംസ്ഥാനം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇന്നിപ്പോൾ കോടിയുടെ ഈ കടമെടുപ്പൊക്കെ കേന്ദ്രം വെട്ടിക്കുറച്ചല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി വരുന്ന ബജറ്റാണ്. ഈ ക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ തുക ഇത്തവണ നീട്ടിവെക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ സാധാരണ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ട്. ഇത്തവണ ഈ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് അതിനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ ഈ വരവ് ഉദ്ദേശിച്ചുകൊണ്ട് ഈ നികുതി ഏതെങ്കിലും തരത്തിൽ കൂട്ടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ ബജറ്റിൽ സാധ്യതകൾ, പ്രതീക്ഷകൾ? അത് അതിൻ്റെ സൂചന തന്നെയാണ് അഞ്ജിത ഞാൻ ആദ്യം നൽകുന്നത്. അതായത് ഈ കിഫ്ബിയിലൂടെയുള്ള കടമെടുപ്പിന് ഈ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിലായതുകൊണ്ട് തന്നെ കിഫ്ബി വായ്പ ഒരു നീക്കിയിരിപ്പായി കണ്ട് ഉള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ ഇത്തവണ ബജറ്റിൽ വളരെ തുച്ഛമായിരിക്കും. കാരണം ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വന്നതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് കൂടുതൽ ധനാഗമ മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ പ്രധാനം സംസ്ഥാനത്തിൻ്റെ പരിധിയിലുള്ള നികുതികൾ, അതുപോലെ തന്നെ ഫീസുകൾ, ടാക്സ്, ഫൈനുകൾ, ഇതെല്ലാം തന്നെ കാലോചിതമായി പരിഷ്കരിക്കുക എന്ന വലിയ നീക്കം ഇത്തവണ ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൽ പ്രധാന മോട്ടോർ വെഹിക്കിൾ ടാക്സുമായി ബന്ധപ്പെട്ട വർധന പ്രതീക്ഷിക്കാം. സർക്കാർ ഫീസുകൾ, അത്തരം ഭൂമിയുടെ ന്യായവില 10% വർദ്ധിക്കാം. അതിലധികം വർദ്ധിക്കുമോ എന്നതെല്ലാം തന്നെ കണ്ടിരുന്ന് നമുക്ക് ഇന്നിപ്പോൾ ബജറ്റ് പ്രസംഗം തുടങ്ങുമ്പോൾ അറിയാം. അപ്പോൾ അത്തരത്തിൽ വരുമാനം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ ഒരു വശത്ത്, കിഫ്ബിയെ ആശ്രയിച്ചുകൊണ്ടുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കേണ്ടില്ല. കാരണം അത്തരം നിർദ്ദേശങ്ങൾ വയ്ക്കേണ്ടെന്ന് എല്ലാ MLA മാർക്കും ധനമന്ത്രി മുൻകാലങ്ങളിൽ കത്തയച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ കത്തയച്ചതിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം ഈ കേന്ദ്രം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിലേക്ക് കിഫ്ബിയെ കൂടി ഉൾപ്പെടുത്തി എന്നതുകൊണ്ട്. പക്ഷേ ക്ഷേമ പദ്ധതികളിൽ നിന്ന് സർക്കാരിന് പിന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. പ്രശാന്ത്, ഈ കൂടുതൽ ബജറ്റ് വാർത്തകൾക്കായി വരാം. എന്തായാലും ധനമന്ത്രി അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് സഭയിലേക്ക് പുറപ്പെടും. നമുക്ക് അതിനനുസരിച്ച് പ്രശാന്തിലേക്ക് വീണ്ടും പോകാം.